നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വർദ്ധിപ്പിച്ച ബസ് ഓട്ടോ ടാക്സി നിരക്ക് നിലവിൽ വന്നു. മിനിമം ബസ് ചാർജ് 8 നിന്ന് 10 രൂപയാക്കിയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് സാർവദേശീയ തൊഴിലാളി ദിനം. മെയ് ദിനത്തോടനുബന്ധിച്ച് വിവിധ തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൈശാഖ മാസാചരണത്തിന് തുടക്കമായി. വൈശാഖ മാസത്തിൽ ദർശന പുണ്യം തേടിയ ഗുരുവായൂരിൽ വൻ ഭക്തജനത്തിരക്ക്. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയിലേക്ക് സർക്കാർ നാമനിർദ്ദേശം ചെയ്ത 3 അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ബുധനാഴ്ച നടക്കും. പുതിയതായി നാമനിർദ്ദേശം ചെയ്ത സി മനോജ്, കെ ആർ ഗോപിനാഥ്, മനോജ് ബി നായർ എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്യുക. രാജ്യത്ത് കോവിഡ് പ്രതിദിന കേസുകളുടെ എണ്ണം 3000 മുകളിലെത്തി. രാജ്യത്തെ ആകെ കോവിഡ് മരണം 5,23,843 ഉയർന്നു. തൃപ്രയാറിൽ ബസ്സിടിച്ച കാൽനട യാത്രികനായ ലോട്ടറി വിൽപ്പനക്കാരന് പരിക്കേറ്റു. വാടാനപ്പള്ളി സ്വദേശി രാജനാണ് പരിക്കേറ്റത്. വിദ്വേഷ പരാമർശം നടത്തിയതിനെതിരെ മുൻ എംഎൽഎ പി സി ജോർജിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇദ്ദേഹത്തിന് പിന്നീട് ജാമ്യം ലഭിച്ചു. തെക്കൻ പാലിയൂർ കാളമന കായലിൽ മുങ്ങിമരിച്ച വിദ്യാർത്ഥികളുടെ വീടുകൾ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ സന്ദർശിച്ചു. കുടുംബങ്ങൾക്ക് അർഹമായ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് ടി സി വി ഒരുക്കിയ സിഗ്നേച്ചർ ഫിലിം ശ്രദ്ധേയമാകുന്നു. തൃശൂർ പൂരത്തിന്റെ കൊടിയേറ്റം മുതൽ ഉപചാരം ചൊല്ലൽ വരെയുള്ള എല്ലാ ചടങ്ങുകളും തത്സമയം ടി സി വിയിലൂടെ കാണാനാകും എന്നതാണ് സിഗ്നേച്ചർ ഫിലിം വരച്ചു കാട്ടുന്നത്. തൃപ്രയാർ പാലത്തിൽ നിന്ന് പുഴയിൽ ചാടിയ യുവതിയെ നാട്ടിക ഫയർഫോഴ്സ് രക്ഷിച്ചു. ശനിയാഴ്ച രാത്രി 7:30 സംഭവം. എരുമപ്പെട്ടി തയ്യൂരിൽ മരപ്പട്ടിയുടെ സാദൃശ്യമുള്ള ജീവിയെ കണ്ടെത്തി. തയ്യൂർ ചിങ്ങപുരത്ത് താഴത്തേതിൽ കൊച്ചനിയന്റെ വീട്ടിലെ വിറകുപുരയിലാണ് ജീവിയെ കണ്ടത്. മെയ് ദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ ഹ്രസ്വചിത്രം ശ്രദ്ധേയമാകുന്നു. തൊഴിലാളികളുടെ പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും അവതരിപ്പിക്കുന്നതാണ് ഹ്രസ്വചിത്രം. രാഷ്ട്രീയ മുക്തമായ ക്ഷേത്രഭരണം എന്ന ആശയം മുൻനിർത്തി ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ചൊവ്വാഴ്ച ഗുരുവായൂരിൽ ക്ഷേത്ര വിമോചന സമര പ്രഖ്യാപന കൺവെൻഷൻ നടത്തും. കൺവെൻഷൻ സ്വാമി ചിദാനന്ദപുരി ഉദ്ഘാടനം ചെയ്യും. ഐ എൻ ടി യു സിയുടെ നേതൃത്വത്തിൽ ഒല്ലൂരിൽ മെയ്ദിന റാലി സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു. മെയ് ദിനത്തിന്റെ ഭാഗമായി മാളയിൽ ഇടതുപക്ഷ തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ റാലിയും പൊതുയോഗവും നടത്തി. സിദ്ധാർത്ഥൻ പട്ടേപ്പാടം ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളത്ത് ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ മെയ് ദിന റാലി സംഘടിപ്പിച്ചു. പൊതുസമ്മേളനം എൻ കെ അക്ബർ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് ദിന റാലി സംഘടിപ്പിച്ചു. സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം കെ എഫ് ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ഖിദ്മത് ചാരിറ്റി ഫൗണ്ടേഷന്റെ റംസാൻ റിലീഫ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. നാട്ടിക മഹല്ല് ഖതീബ് അഷഫ് മിസ്ബാഹി ഉദ്ഘാടനം നിർവഹിച്ചു. തൃക്കൂർ കാവല്ലൂർ സെന്റ് ആന്റണീസ് എൽ പി സ്കൂളിന്റെ 75 വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ടി എ വിൽസൺ ഉദ്ഘാടനം ചെയ്തു. ഏബിൾ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ചെറുകിട തൊഴിൽ സംരംഭകർക്കായി ഏകദിന ശില്പശാല നടത്തും. ഈ മാസം 3 ചാലക്കുടിയിലാണ് ശില്പശാല. അണ്ടത്തോട് ഇന്ദിരാഭവന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യകിറ്റ് വിതരണം ചെയ്തു. വടക്കേക്കാട് എസ്എച്ച്ഒ അമൃതരംഗൻ ഉദ്ഘാടനം ചെയ്തു. തൻകുളം മഹാദേവ ക്ഷേത്രം പുനരുദ്ധാരണത്തിനൊരുങ്ങുന്നു. വേഴപ്പറമ്പ് ചിത്രഭാനു നമ്പൂതിരിയിൽ നിന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വി നന്ദകുമാർ പുനരുദ്ധാരണ കണക്കുകൾ ഏറ്റുവാങ്ങി. വിശപ്പുരഹിത കേരളം പദ്ധതി പ്രകാരം ഇരിങ്ങാലക്കുട നഗരത്തിലെ സുഭിക്ഷ ഹോട്ടൽ 10 പ്രവർത്തനം ആരംഭിക്കും. സിവിൽ സപ്ലൈസും മുകുന്ദപുരം ഓട്ടോ സർവീസ് സൊസൈറ്റിയും ചേർന്നാണ് ഹോട്ടൽ തുടങ്ങുന്നത്. അനാഥ ബാല്യങ്ങൾക്കായി എസ് കെ എസ് എസ് എഫിന്റെ സ്നേഹത്തണൽ. വെസ്റ്റ് പല്ലൂർ മുനവിറുൽ ഇസ്ലാം മദ്രസയിൽ ഖത്തീഫ് യൂനുസ് ലത്തീഫി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പട്ടാളം റോഡിലെ മാരിയമ്മൻ കാളിയമ്മൻ കോവിലുകളിൽ തൃക്കല്യാണ കരകമഹോത്സവം ആഘോഷിച്ചു. ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന പൊങ്കാലയിടൽ ചടങ്ങ് ഭക്തി നിർഭരമായി.
വേൾഡ് വൈഡ് മാർഷ്യൽ ആർട്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഏകദിന കിക്ക് ബോക്സിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു. കൈപ്പമംഗലം SI കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് കൈപ്പമംഗലം 3-ാം വാർഡ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ക്ലബ് അംഗങ്ങൾക്ക് ഫുട്ബോളും ജേഴ്സിയും നൽകി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CJ ജോഷി ഉദ്ഘാടനം ചെയ്തു. കൂരിക്കുഴി 18 മുറി ഹരിത പ്രവാസി കൂട്ടായ്മയും പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ റംസാൻ റിലീഫ് സംഘടിപ്പിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ ട്രഷറർ KK സക്കറിയ ഉദ്ഘാടനം ചെയ്തു. കൈപ്പമംഗലം തലാശ്ശേരി ശ്രീ ഭദ്രകാളി വിഷ്ണുമായ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ നവീകരണവും ഉത്സവവും നടത്തി. ക്ഷേത്രം തന്ത്രി ഹരിലാൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. KSKTU എരുമപ്പെട്ടി വില്ലേജ് കൺവെൻഷൻ നെല്ലുവായിൽ നടന്നു. KSKTU ഏരിയ സെക്രട്ടറി P മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. കടങ്ങോട് പഞ്ചായത്ത് ആദൂർ വാർഡ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ നേതൃത്വത്തിൽ റിലീഫ് വിതരണം നടത്തി. IUML ജില്ലാ സെക്രട്ടറി ഗഫൂർ കടങ്ങോട് റിലീഫ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടതുപക്ഷ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ മെയ്ദിന റാലിയും പൊതുയോഗവും നടത്തി. സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. പുന്നൂർക്കുളം സേവാഫ് ട്രസ്റ്റും വടക്കേക്കാട് ജനമൈത്രി പോലീസും സംയുക്തമായി പെരുന്നാൾ സമാശ്വാസ കിറ്റുകൾ വിതരണം ചെയ്തു. വടക്കേക്കാട് SI സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. മന്ദലാംകുന്ന് വെൽഫെയർ അസോസിയേഷൻ ഖത്തർ കമ്മിറ്റി സാന്ത്വനം പദ്ധതി ആരംഭിച്ചു. വടക്കേക്കാട് SHO അമൃതരംഗൻ ഉദ്ഘാടനം ചെയ്തു. CITU AITUC നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂരിൽ മെയ്ദിന റാലി നടത്തി. CITU ജില്ലാ സെക്രട്ടറി UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ഐക്യവേദി ചാവക്കാട് താലൂക്ക് കൺവെൻഷൻ ആൽത്തറയിൽ സംസ്ഥാന സെക്രട്ടറി മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ താലൂക്ക് പ്രസിഡന്റ് സോമൻ തിരുനെല്ലൂർ അധ്യക്ഷനായിരുന്നു. തയ്യൽ തൊഴിലാളികളുടെ സ്വതന്ത്ര സംഘടനയായ ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ സ്വരാജ് റൌണ്ടിൽ മെയ്ദിന റാലി സംഘടിപ്പിച്ചു. അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് തേറാട്ടിൽ റാലി ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി പതിയാരം സെന്റ് ജോസഫ് ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. തിരുനാൾ ദീപബലിക്ക് ആറ്റത്ര സെന്റ് സേവിയേഴ്സ് പള്ളി വികാരി ഫാദർ ബെന്നി കിടങ്ങൻ മുഖ്യകാർമ്മികത്വം വഹിച്ചു. തൃശൂർ അതിരൂപത കേരള ലേബർ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ഒല്ലൂക്കരയിൽ മെയ്ദിനാഘോഷം സംഘടിപ്പിച്ചു. തൊഴിലാളി സംഘവും പൊതുസമ്മേളനവും റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കേരള കർഷക സംഘം പുന്നിയൂർ സൌത്ത് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃഷി വിളവെടുപ്പ് നടത്തി. കർഷക സംഘം ചാവക്കാട് ഏരിയ സെക്രട്ടറി മാലിക്കുളം അബ്ബാസ് ഉദ്ഘാടനം ചെയ്തു. ദേശീയ സേവാഭാരതിയുടെ സേവാകേന്ദ്രം കുന്നംകുളത്ത് ഉദ്ഘാടനം ചെയ്തു. സേവാഭാരതി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് റിട്ടയർഡ് SPPN ഉണ്ണിരാജ ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുതുരുത്തിയിൽ സ്വകാര്യ ഇന്റർനെറ്റ് കമ്പനിയുടെ കേബിൾ കുഴിക്കുമ്പോൾ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടി ജലം പാഴാകുന്നു. വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ കുടിവെള്ളം ലഭിക്കുന്നില്ല എന്ന് പരാതി. ചെറുതുരുത്തി ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ 2 ദിവസമായി തുടരുന്ന ടെക് ഫെസ്റ്റ് തരംഗ് അവസാനിച്ചു. ചെറുതുരുത്തി സമാപന സമ്മേളനം പാഞ്ഞാൾ പഞ്ചായത്ത് പ്രസിഡന്റ് V തങ്കമ്മ ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി നല്ലയിടയന്റെ ദേവാലയത്തിലെ ഉണ്ണീശോയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാൾ ഭക്തിസാന്ദ്രമായി. ആഘോഷമായ തിരുനാൾ ഗാനപൂജയ്ക്ക് ഫാദർ സെബി പുത്തൂർ മുഖ്യകാർമ്മികത്വം വഹിച്ചു. കൊടകര സെന്റ് ജോസഫ് ഫെറോന ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഔസേപിതാവിന്റെ ഊട്ടുതിരുനാൾ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. വികാരി ഫാദർ ഡേവിസ് കല്ലിങ്ങൽ നേർച്ച ഊട്ട് ആശീർവദിച്ചു. സ്പീഡ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.